ഹലോ, അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. വെറും 3 ചേരുവകൾ വെച്ചിട്ട് ക്യാരറ്റ് വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗും കൂടി കാണിക്കുന്നുണ്ട്. വീണ്ടും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. പിന്നെ നല്ലൊരു ലഞ്ച് പ്രിപ്പറേഷൻ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ എന്നാൽ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സ്വീറ്റ് റെസിപ്പിയാണ്. ക്യാരറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ 3 വലിയ ക്യാരറ്റ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പം ഒരു പാത്രത്തിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിക്കണം കേട്ടോ. ക്യാരറ്റിൻ്റെ ആ ഒരു ചുവക്കൊന്ന് പോകണം, ആ ഒരു റോ ടേസ്റ്റ് പോയിട്ട് നന്നായിട്ട് വേവിക്കണം. പക്ഷെ കുറഞ്ഞ വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ക്യാരറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് സെറ്റാക്കാനുള്ള പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഒരു നൂൽ പരുവം ആയി വരുന്ന വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. സമയം കളയണ്ടെന്ന് വെച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെക്കുക കേട്ടോ. കുറച്ച് ഏലക്ക കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്നതിലേക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് മാത്രം അങ്ങനെ ഇങ്ങനെ കോരിയെടുക്കണം. അതിൽ വെള്ളം മൊത്തം കളയണം. വെള്ളത്തോട് കൂടിയിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം മൊത്തം കളഞ്ഞിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ക്യാരറ്റിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷുഗർ സിറപ്പ് 1 നൂൽ പരുവം ആവുന്ന വരെ ഇത് കുക്ക് ചെയ്യണം. ഞാൻ ഏലക്ക ഇട്ട് കൊടുത്തിരുന്നില്ലേ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ ഏലക്കിൻ്റെ ഫ്ലേവർ ഇപ്പം ഈ ഒരു പഞ്ചസാര സിറപ്പിലുണ്ടാകും. പിന്നെ ഇത് 1 നൂൽ പരുവം ആവുന്നതിന് മുമ്പ് നമുക്ക് ആ ക്യാരറ്റ് വേവിച്ചത് നന്നായിട്ട് അരച്ചെടുക്കും വേണം കേട്ടോ. ഒട്ടും വെള്ളം കൂടാതെ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ സിറപ്പ് 1 നൂൽ പരുവം ആയിട്ടുണ്ടോയെന്ന് നോക്കണം. അതായത് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി. ഇതായതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കയ്യിലൊന്നും തൊട്ട് നോക്കുമ്പം ഇങ്ങനെ ഒരു നൂല് പോലെ അങ്ങനെ ആയി വരണം. എന്നാലേ ഈ ഒരു പരുവം ശരിയാവുള്ളൂ കേട്ടോ, ഈ ഒരു സ്വീറ്റിൻ്റെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് 1 നൂൽ പരുവം ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്തത്, ഒട്ടും വെള്ളം കൂടാതെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ എത്ര വെള്ളം കളഞ്ഞാലും അതിൽ ഈ ക്യാരറ്റിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് കുക്ക് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി ഇപ്പോൾ ഇനി വീട്ടിലില്ല എന്നാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും 2 ടേബിൾ സ്പൂണ് മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് പാൽപ്പൊടി ചേർക്കുന്ന കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വരും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റാണ്, അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഉണ്ട് ഡ്രൈ ആവാൻ. എന്നാലും നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ട് ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഡ്രൈ ആകുമ്പോൾ നമ്മൾ ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വേണം ഇത് നമ്മൾ പാത്രത്തിലേക്ക് സെറ്റാക്കാൻ വയ്ക്കാൻ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന ഏകദേശം ഒരു ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ അത് കഴിക്കുന്ന പോലെയല്ല ഇത് കഴിക്കുന്നത് കേട്ടോ. ഒരു വേറൊരു സ്വീറ്റ് പോലെയാണ് ഇത് കഴിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നെയ്യ് ചേർത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം. ഇപ്പോൾ ഇതാ ഇതിൽ വെള്ളമൊന്നും കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു ഹൽവ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാണ്ട് ഹൽവയുടെ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്ന പരുവമായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് വേണം നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ.
പിന്നെ എനിക്ക് ഇത് ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. അത് ഈ ഒരു സ്വീറ്റ് പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ കിട്ടിയത് യമ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പം അവർ കഴിഞ്ഞ ദിവസം ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ആട്ടോ അത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് സെറ്റ് ആവണം, എന്നിട്ട് വേണം നമ്മൾക്ക് ഇത് ആ ഒരു സ്വീറ്റിൻ്റെ പരുവത്തിലായി കിട്ടാൻ. ഇതിങ്ങനെ സെറ്റ് ആവില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ഇത് റോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവാവും. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ താഴെ വെക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്വീറ്റും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ടിനി കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മൾ ഓരോ കഷ്ണങ്ങളും എടുത്തിട്ട് നമ്മളിത് ബോൾസാക്കി എടുക്കണം. ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാട്ടോ. ഇങ്ങനെ ഈ ഒരു നമുക്ക് ഈ പാനിൽ നിന്ന് കിട്ടില്ല എന്നുള്ളൂ, പക്ഷേ ഇങ്ങനെ കഴിക്കാനും സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ചെറിയ ബോൾസാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് തേങ്ങാപ്പൗഡർ ഉണ്ടല്ലോ, ഞാൻ മുമ്പത്തെ റെസിപ്പി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പൊടി അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതെടുത്തിട്ട് അതിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ സ്വീറ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാണ്ട് നമുക്ക് ഓരോ സ്വീറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഹൽവ റെഡിയാക്കിയ പാടന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, നമുക്ക് ശരിക്കും റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരം സെറ്റായിട്ട് വേണം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിരിക്കും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹാർഡാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഹാർഡായിട്ട് എടുത്തിട്ടുള്ള സ്വീറ്റാണത്. ഞാൻ കുറച്ച് പിസ്ത സ്ലൈസസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് വെച്ചിട്ട് വെറും 3 ചേരുവ വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ കുറച്ചൊന്ന് കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ അതിലും കുറച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയുണ്ട് നോക്കണ്ടേ, ഇതിൻ്റെ അകത്ത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും എനിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഒരു ന്യൂ ഇയർ കിറ്റാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത്. ഐഡി ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് കമ്പനിയിൽ നിന്നാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അവർ അയച്ചിട്ടുള്ളത് നോക്കാം. പിന്നെ UAE-യിലുള്ള എല്ലാവർക്കും ഈ ഐഡി ഫ്രഷ് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഞാനും ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അതിൻ്റെ ഇടിയപ്പത്തിൻ്റെ പാക്കാണത്. പിന്നെ ഫിൽട്ടർ കോഫി ഡിക്കോക്ഷൻ ഉണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് കാണാണ്. ഈ ഐഡിയിൽ ഇതുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 ഡിക്കോക്ഷനും അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ബാക്കിയൊക്കെ ഞാൻ ഏകദേശം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഇഡ്ഡലി ദോശ ബാറ്റർ ഉണ്ടല്ലോ, നല്ലതാണ്. ഞാൻ സ്ഥിരമായിട്ട് ഈ ഐഡിയുടെയാണ് വാങ്ങിക്കാറ്. അധികം പുളിപ്പില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പാക പുളിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട് മാവ്. പിന്നെ അതുപോലെ ഇതും ഞാൻ വാങ്ങിക്കാറുണ്ട്, ഹോൾ വീറ്റ് ചപ്പാത്തി. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും പലരും. പിന്നെ പൊറോട്ട, വീറ്റ് പൊറോട്ടയാണത്, ആട്ടപ്പൊടി കൊണ്ടുള്ള പൊറോട്ട. അതുപോലെ നമ്മുടെ സാധാ മലബാർ പൊറോട്ട, മൈദ പൊറോട്ട. അപ്പോൾ ഇതൊക്കെ ഈ 3 എണ്ണം ഫ്രീസറിൽ വെക്കാനുള്ളതാണ്. ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. സെയിം നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യാത്തത് ഈ ഫിൽട്ടർ കോഫി ഡിക്കോക്ഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഗിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്തത് കേട്ടോ. ഇതുപോലെ ഒരുപാട് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ മെയിൽ വരാറുണ്ട്, പക്ഷേ എനിക്ക് അറിയാത്തൊക്കെ ആണെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ ഫുഡിൻ്റെയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫിൽട്ടർ കോഫി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. ഞാനും ഇത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ 120 ml പാലിലേക്കാണ് 30 ml ഡികോക്ഷൻ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 500 ml, അതായത് 2 കപ്പ് പാലിലേക്കാണ് ഞാൻ 60 ml ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതായത് 120 എന്ന് പറയുമ്പോൾ 1/2 കപ്പ് പാലിലേക്ക് 30 ml ഡികോക്ഷൻ വരുമ്പോൾ അത്യാവശ്യം ഭയങ്കര ആ ഒരു കോഫിയുടെ ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട്. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച ശേഷം വേണം ഈ ഡികോക്ഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പം 30 ml ഇതാണ് മെഷറിങ് സ്പൂണാണ്. അപ്പോൾ അതിൽ ഞാൻ 2 പ്രാവശ്യം 30 ml ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 60 ml, 500 ml പാലിലേക്ക് 60 ml ഡികോക്ഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല കളറിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കൂടുതൽ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ ഫിൽട്ടർ കോഫി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു സംഭവം ഇങ്ങനെ നമുക്ക് റെഡി ടു യൂസ് ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആറ്റിയെടുക്കുക, 2 പാത്രത്തിലേക്ക് ആറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് നമ്മളത് റെഡിയാക്കുന്ന സമയത്ത് വരിക. നല്ലൊരു ഫിൽട്ടർ കോഫീൻ്റെ ആ ഒരു സെയിം മണവും പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ സെയിം ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ സംഭവം കിട്ടില്ല കേട്ടോ ഈ ഒരു ഡികോക്ഷന്. ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഷാലിജ് പോയിട്ടില്ല, അവനക്കുള്ള ഫുഡ് ഇനിയിപ്പോൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡാണ് റെഡിയാക്കുന്നത്. ഇത് പരിപ്പും മുരിങ്ങാക്കായും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അത് വേവുന്ന വരെ കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ചിക്കന് വറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് 1 കിലോ ചിക്കനിലേക്ക് 1/2 കഷ്ണം സവോള, 1/2 കഷ്ണം തക്കാളി, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം പാകത്തിന് ചേർക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അധികം എണ്ണ ചേർക്കാത്ത റെസിപ്പിയാണ്. നമ്മുടെ ജിമ്മൻ ഷാലിജിന് ഇതുപോലത്തെ ഐറ്റംസൊക്കെ കഴിക്കുള്ളൂ, ഫ്രൈ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചിക്കന്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. പിന്നെ ഇത് മത്തനും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വറ്റിച്ചെടുക്കുകയാണ്. ഇനി കോളിഫ്ലവർ ഒന്ന് മസാല തേക്കുക കേട്ടോ. കോളിഫ്ലവർ ഇതുപോലെ ഫ്ലോറൻസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ്, പിന്നെ മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മസാല ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാനിത് ഫ്രൈ ആക്കിയെടുക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം. ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് ആക്കുക കേട്ടോ, അവർക്ക് വറ്റിച്ചത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ആ ഫ്രൈ ആക്കി എടുക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്കുള്ള കടുക് പൊട്ടിക്കാനുണ്ട്, മുരിങ്ങാക്കായിലേക്കും മത്തനിലേക്കും. അപ്പോൾ അതൊന്ന് കടുക് വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് ആ പാനിൽ തന്നെയാണ് ഞാൻ കോളിഫ്ലവർ ഫ്രൈ ആക്കാൻ പോകുന്നത്. ഈ മുരിങ്ങാക്കായും പരിപ്പും കൂടിയുള്ള ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടല്ലോ, അത് ഡ്രൈ ആയിട്ട് വരും. അത്രയും ഡ്രൈ ആക്കി എടുക്കേണ്ട, കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ആ ഒരു പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മളിപ്പോൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അതുപോലെ ചിക്കനും എടുക്കുമെന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും ചിക്കൻ റെഡി ആയിട്ടില്ല, ഒന്നുകൂടെ നന്നായിട്ട് കുക്കാവാനുണ്ട്. ഇനിയും ഒരുപാട് വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കുക, നന്നായിട്ട് കുക്കാവണം. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. വേണമെങ്കിൽ വറ്റിച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ അത് അത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ഞാൻ ചിരങ്ങ, ചുരക്ക എന്ന് പറയും, ചിരങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത്, 1 പച്ചമുളകും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ചിരങ്ങയുടെ കറി.
അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിടക്കും ചെയ്യും. നമ്മൾ ഫ്രൈ ആക്കി എടുത്തതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനിലേക്ക് ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞങ്ങൾക്ക് പൊതുവേ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ ചിരങ്ങത നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് തിളയ്ക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ കറി ഒട്ടും നന്നാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. കറി ഞാൻ താളിക്കുന്നില്ല, അതായത് കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ. കറി ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. ഒരുപാട് എണ്ണ വേണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഗസ്റ്റായിട്ടുള്ള ഷാലിജ്. അപ്പോൾ അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഐഡിയുടെ ചപ്പാത്തിനെ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഷാലിജ് ചോറ് കഴിക്കില്ല, അപ്പോൾ അവനക്ക് ചപ്പാത്തിയാണ്. അപ്പം ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് പാക്ക് വന്നതുകൊണ്ട് ആ ചപ്പാത്തിനെയാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. രണ്ട് വശവും ഒന്നിങ്ങനെ ചെറുതായിട്ട് ചൂടായി തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇട്ടു. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. കുറേ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും സോഫ്റ്റായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ വിഭവങ്ങളൊക്കെയാണത്. ചിരങ്ങ താളിച്ചത്, കോളിഫ്ലവർ ഫ്രൈ ആക്കിയത്, മത്തന് താളിച്ചത്, ചിക്കൻ റോസ്റ്റ്, പിന്നെ പരിപ്പും മുരിങ്ങക്കായും കറി, സോറി സൈഡ് ഡിഷ്, പിന്നെ പപ്പടമുണ്ട്, അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. പിന്നെ ഷാൽജിന് ചപ്പാത്തി, നമുക്ക് ചോറും തൈരും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ വിഭവങ്ങൾ. പിന്നെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ് എവേ ഉടനെ ഉണ്ടാകുന്നുള്ളത്. അപ്പം അടുത്ത വീഡിയോയിൽ മിക്കവാറും ഉണ്ടാകും. കാരണം ഒന്ന് രണ്ട് ഗിവ് എവേസ് ഒരുമിച്ച് വന്നതുകൊണ്ട് ഏതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഗിവ് എവേ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാൻ മറക്കാതെ. അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്വീറ്റും ഈ ലഞ്ച് പ്രിപ്പറേഷൻസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.